ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സംഭവം ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ ആരും പുറത്ത് പോകുന്നില്ല. ലക്ഷദ്വീപില് യെല്ലോ അലേർട്ട് കാണിക്കുന്നുണ്ട്. മാത്രമല്ല പ്രെഡിക്ഷനിലും ഭയങ്കര മോശം വെതറാണ്. അപ്പൊ എന്തായാലും വീട്ടിൽ തന്നെ കൂടാന്ന് വെച്ചു. ഞങ്ങൾ ഇന്നലെ ഔട്ടിങ് പോയ സമയത്ത് ഭയങ്കര ഇങ്ങനെ മഴയും പെയ്ത് ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയോ പേടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലെത്തിയത്. കാര്യം ഇവിടെ തെങ്ങൊക്കെ വീണിട്ടുണ്ടായിരുന്നു, മരങ്ങളൊക്കെ കുറേ വീണു. ഇങ്ങനെ വീട്ടിലെത്തി എന്തായാലും ഇന്നും നാളെ ഇവിടെ തന്നെ കൂടാനാണ് പ്ലാൻ. അപ്പം ഞാൻ ചോദിച്ചു നമ്മുടെ വീട്ടിൽ മഴയുള്ളൊരു ദിവസം വ്ളോഗ് ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ ഒരു മഴയുള്ളൊരു ദിവസം ഇൻ മൈ ലൈഫ്, ഞാൻ നോക്കിയപ്പോൾ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. എപ്പോഴും പറയുന്ന പോലെ കുറേ പരിപാടികളുണ്ട്. അപ്പം എല്ലാ പരിപാടിക്കും മുമ്പ് ചായ കുടിച്ചിട്ട് തുടങ്ങാം. ഇപ്പൊ നോക്കുമ്പോ തന്നെ കാണാം ഇതൊക്കെ. പിന്നെ നമ്മുടെ ഗാർഡൻ ഉണ്ടല്ലോ ബാക്ക് സൈഡ്, ഗാർഡൻ ഒക്കെ നാശമായി കിടക്കുന്നുണ്ട്. മൊത്തത്തില് ഡാമേജ് ആയി. മഴ പെയ്ത കുഴപ്പമില്ല, ഇത് ഭയങ്കര കാറ്റൊക്കെ വന്നിട്ട് അതിൻ്റെ ഒക്കെ എല്ലാം നശിച്ചു തുടങ്ങി. ഞാൻ എൻ്റെ ചായ കുടിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് പോവാം. ഫേവറേറ്റ് സാധനമാണ് ഈ ഒരു മുറുക്ക്. മുറുക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. ഒരു ഇത് രണ്ട് കളറിൽ അവൈലബിൾ ആണ്. രണ്ട് കളറിലുണ്ട്. പക്ഷേ ഈ വൈറ്റ് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഈ മുറുക്ക് അരിമുറുക്കാണ്. അരി പിന്നെ കോക്കനട്ട് മിൽക്കൊക്കെ ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എന്തായാലും ഹായ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചായ കൂടി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഗോതമ്പ് തരിക്കഞ്ഞിയാണ്. മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഹെവി ആയിപ്പോവും. എനിക്കാണെങ്കിൽ കുറേ വോക്ക് ഉണ്ട്. അപ്പം സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാന്ന് വെച്ചു. ഇന്നും ഉമ്മയില്ല ഇവിടെ, ഉമ്മ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും വോക്കുണ്ട് കുറേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞാനും ജീനയും ഒന്ന് പച്ചക്കറി മേടിച്ചിട്ട് വരാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ വാട്സപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു പച്ചക്കറി വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. വേറെ ഞാൻ റീൽ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഷോപ്പ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. രാവിലെ 8 മണി മുതൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് 10:30 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കിട്ടിയിട്ടുണ്ട്, അത് മേടിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു. എന്തായാലും ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് മഴ മെല്ലെ ചാറ്റലുണ്ടായിരുന്നു. മാത്രമല്ല നല്ല മഴക്കോളും ഉണ്ട്. എന്തായാലും വേഗം വീട്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും ഇറങ്ങാണ്ട് വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയപ്പോൾ തന്നെ കയറിയപ്പോൾ തന്നെ നല്ല മഴ. അറിയിച്ചും വേണ്ട. പച്ചക്കറി വാങ്ങിച്ചു വന്നപ്പോ നല്ല മഴ, നല്ല മഴ. ഞാൻ ചായ എടുക്കട്ടെ. ഞങ്ങൾ എത്ര ഫോളോവേഴ്സ്
നോക്കിക്കിട്ടല്ലേ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു ഹെന്ന ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് റോസ്മേരിയും ഉലുവയും പിന്നെ കരിഞ്ചീരകവും പിന്നെ കുറച്ച് ഗ്രാമ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കും. പിന്നെ അതിലേക്ക് കുറച്ച് ചായപ്പൊടി, ഇത് അതിന് മിക്സ് ചെയ്യാനുള്ള വെള്ളത്തിന് വേണ്ടിയാണ്. പിന്നെ ഞാൻ ഇത് മിക്സ് ചെയ്തത് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസിലേക്കാണ്, കാരണം കുറച്ച് കളറ് കിട്ടാൻ വേണ്ടി ഹെയറിന്. അപ്പോൾ ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സും കൂടി റെഡിയാക്കിയിട്ട് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഹെന്ന പൗഡർ മിക്സ് ചെയ്തെടുത്തു. നല്ലതായിരിക്കും എന്ന് റിവ്യൂ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഹെർബൽ പ്രൊഡക്റ്റ്സ് ആണ്, എല്ലാം ഓർഗാനിക്കാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അപ്ലൈ ചെയ്യാൻ മുമ്പ് തന്നെ ഞാൻ ഹെയർ നല്ലോണം ഒന്ന് ഓയിൽ ചെയ്യാറുണ്ട്. അതിപ്പോൾ ഷാംപൂ ചെയ്യാൻ മുമ്പാണെങ്കിലും ഹെയർ നല്ല രീതിയിൽ ഓയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ മുടി ഇങ്ങനെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഹെന്ന ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് മുമ്പ് ഉമ്മയുടെ അനിയത്തിയുള്ള സമയത്ത്, എൻ്റെ മേമയുള്ള സമയത്ത് ആൾ ചെയ്ത് തരുമായിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈ ഇങ്ങനെയൊക്കെ കാണാൻ. ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കൊണ്ട് ഏകദേശം ഒരു 1 hour എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ മുടിയിൽ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കുറേ ഡ്രസ്സ് ഫോൾഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെപ്പോഴും പെൻഡിങ് വരുന്നൊരു ജോലിയാണ് കേട്ടോ ഈ ഡ്രസ്സ് ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഇങ്ങനെ വാഷ് ചെയ്തിടും. എനിക്ക് വാഷ് ചെയ്യാണ്ട് ഇരിക്കാൻ പറ്റില്ല, പക്ഷേ ഇങ്ങനെ ഡ്രസ്സാണെങ്കിൽ അലക്കിയത് അങ്ങനെ തന്നെ ഡംപ് ചെയ്യും. അപ്പോൾ അതെന്തായാലും ചെയ്ത് തീർക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഒരു മറ്റേ വാക്വം ബാഗിനെ കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി കാണിച്ചു തരാം. ഇതേപോലെ കംഫോർട്ടറൊക്കെ ഞാൻ വാക്വം ബാഗിലാണ് പാക്ക് ചെയ്ത് വെക്കുന്നത്. കാര്യം നമുക്ക് ഇതിനി അടുത്ത ഇത് നെക്സ്റ്റ് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴാണല്ലോ യൂസ് ആവുന്നത്. കംഫോർട്ടർ എപ്പോഴും ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്ന പോലെ ആവശ്യം വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാക്വം ബാഗിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ അതെന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതേപോലെ വലിയ സൈസ് ബാഗാണിത്. ഇത് പല സൈസിലും അവൈലബിളാണ് ഈ ബാഗ്. ഏകദേശം ഇതിപ്പോൾ ഈ ബെഡിൻ്റെ ഡബിൾ സൈഡ് പോലെ അത്രയും സ്പേഷ്യസ് ആണ്. അപ്പോൾ ഇതിലേക്കൊരു ഹോളുണ്ട്. ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർ ഇതിൻ്റെ കൂടെ ഒരു ഹാൻഡ് വാക്വം ട്യൂബ് തരാറുണ്ട്. പക്ഷേ എനിക്ക് നമ്മുടെ വീട്ടിലത്തെ വാക്വം ക്ലീനർ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ വാക്വം ചെയ്യാറ്. കാര്യം നല്ല പെട്ടെന്ന് തന്നെ ചെയ്യും. മറ്റേ ഹാൻഡ് വാക്വം ട്യൂബാണെങ്കിൽ കുറേ സമയം നമ്മളെടുത്ത് ഇത് കളയേണ്ടി വരും, എയർ കളയേണ്ടി വരും. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ വാക്വമായിട്ട് ഉണ്ടാവും. ദേ കണ്ടില്ലേ, ഇപ്പോൾ സൈസ് കുറഞ്ഞിട്ട്. അപ്പോൾ ഈ രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇതിനെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഇതിലേക്ക് ഒരു ആ ഒരു ഷെൽഫിൻ്റെ സ്മെല്ലോ ഒന്നും വരില്ല. നല്ല രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഹായ്, ഞാനപ്പോൾ ഹെന്നൊക്കെ കഴിഞ്ഞിട്ട് ദേ കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. കുളിച്ചിട്ട് വന്നപ്പോൾ തന്നെ സമയം ലേറ്റായി. ഒരു എനിക്കിപ്പോൾ ഷെയ്ഡ് കാണാൻ പറ്റുന്നില്ല. കുറച്ചൊരു എന്ന് വെച്ചാൽ വെയിലടിക്കുമ്പോൾ ഒരു ഇത്തിരി റെഡ് കളർ വരുമെന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇപ്പോൾ 2 മണിയൊക്കെ ആയി, ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ ഇത് നമുക്ക് ഗ്ലൗസ് ഇടാത്തതുകൊണ്ട് ഈ കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോയി ഫുഡ് കഴിക്കട്ടെ. നമുക്കിന്ന് സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ, ബിരിയാണി. സമീനയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. കഴിഞ്ഞിട്ടാന്ന് വെച്ചാൽ എനിക്ക് വോക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാ നമുക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഞാനൊന്ന് കുറച്ച് കിടന്നു. പൊതുവേ ഞാൻ ഈ ഫ്രീ ടൈമിൽ ഇങ്ങനെ കിടക്കാറുണ്ട്. ഈ ഒരു ടൈമിലാണ് വീഡിയോ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ളതും അതേപോലെ ഇൻസ്റ്റഗ്രാം പോസ്റ്റൊക്കെ എന്തെങ്കിലും സ്കെഡ്യൂൾ ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അതും ചെയ്യുന്നതൊക്കെ ഈ ഒരു ടൈമിലാണ്. അപ്പോൾ
ഉറങ്ങി എണീറ്റപ്പോൾ എനിക്ക് ഒരു പാർസൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ മുമ്പ് ഓർഡർ ചെയ്തത് കുറേ നാളായിട്ടോ ഇതൊക്കെ ഓർഡർ ചെയ്തിട്ട് എനിക്ക് ഞാനൊരു ട്രിപ്പ് ഒരു അപ്കമ്മിങ് ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞാൻ കുറേ മാക്സി ഡ്രസ്സാണ് ഓർഡർ ചെയ്തത്. കാര്യം നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഈ വക സംഭവങ്ങളൊക്കെ സ്യൂട്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫുൾ ലെങ്ത് ആയിട്ടുള്ള മാക്സി ഡ്രസ്സാണ് ഓർഡർ ചെയ്തത്, ഗൗൺ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം ഭയങ്കര ഇഷ്ടമായി. ഒരു ആറെണ്ണം കണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാ കളേഴ്സും കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, പിന്നെ അവിടുത്തെ ലാൻഡ്സ്കേപ്പിന് മാച്ച് ആവും എന്നുള്ളൊരു ഒരു ഫീലും കൂടി ഉണ്ട്. എനിക്കും എൻ്റെ സ്കിൻ ടോണും മാച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഈ പേർപ്പിളാണ് കുറച്ചുകൂടി ഒരു ലെങ്ത്, എനിക്കൊരു ലൂസാണോ എന്നുള്ളൊരു ഡൗട്ടുള്ളത്. പക്ഷേ സൈസ് നോക്കിയപ്പോൾ കറക്റ്റ്, എല്ലാം ഒരേപോലെ തന്നെ. പക്ഷേ ഇത് മാത്രം കുറച്ച് ടൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു, മറ്റതൊക്കെ പെർഫെക്റ്റ് ഫിറ്റാണ്. അപ്പോൾ അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതെ ഈ റെഡ് കളറാണ്. എന്നാലും നിങ്ങൾ ഈ ഇതൊക്കെ ഇട്ട വീഡിയോസ് കാണുമായിരിക്കുമല്ലോ ഇൻ ഫ്യൂച്ചർ. എന്തായാലും ഇമ്മീഡിയറ്റ് ഒന്നുമല്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ട്രിപ്പ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോഴേ പർച്ചേസ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ഇന്ന് ഭയങ്കര ഹാപ്പിയായി, പെട്ടെന്നൊരു സർപ്രൈസ്. ഇത് കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് ഇപ്പോൾ ലേറ്റായി. ഞാൻ പുറത്തെ കാഴ്ച കാണിച്ചു തരട്ടെ. നല്ല കാറ്റ്, എന്തോ ഭയങ്കര കാറ്റ്. എനിക്കാണെങ്കിൽ ബാങ്കിൽ പോകണം, ഞാൻ എനിക്കൊന്ന് എ ടി എമ്മിൽ പോകണമെന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും പോട്ടെ, എ ടി എം പോകണം, പിന്നെ ദെൻ തിരിച്ചു വന്നിട്ട് നമുക്കൊരു ചായ കുടിക്കാം. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കാലാവസ്ഥ മോശമായതുകൊണ്ട്, ഇങ്ങനത്തെ കാറ്റായതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്നും പ്ലാൻ ചെയ്യാത്തത്. പിന്നെ ജീനയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. വയ്യാ മീൻസ് അവൾക്ക് ഇന്നലെ മുതൽ, ഇന്നലെ ഞങ്ങൾ 2 ഡേയ്സ് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു യെല്ലോ ഡ്രസ്സിലൊരു എന്താ ഒരു കുറേ ഫോട്ടോഷൂട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ റീലെടുത്തിട്ടുണ്ടായിരുന്നു മഴയത്ത്. അതിനുശേഷം അവൾക്ക് ജലദോഷം പിടിച്ചു, എന്തോ പനീൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിറങ്ങുന്നില്ല, ഞാൻ വരാന്തയിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ കാണും. എന്താ ഇതൊക്കെ ഡാമേജാണ്. നുങ്ങിക്ക കാറ്റ്, അയ്യോ. ഇവിടെ ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ തെങ്ങ് വീണ് കിടപ്പുണ്ടായിരുന്നു, കണ്ടില്ലേ. അപ്പം ഞാൻ പോയിട്ട് ബാങ്കിലൊക്കെ പോയിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ എ ടി എമ്മിൽ പോയിട്ടോ ഒക്കെ വന്നു. നമ്മൾ വേറെ റൗട്ടിങ്ങിന് പോകണം, ഒരു ചെറിയ കറക്കം. അപ്പം അതെ, ഞാൻ ജമീനയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പതിവ് പോലെ ആൾ സ്റ്റിൽ ഗെറ്റിംഗ് റെഡി. ഓക്കെ, അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. എനിക്ക് സ്കെച്ച് ചെയ്യാനുള്ള പെൻസിലും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഭയങ്കര മഴ, നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കണം. ഞങ്ങള് ബ്രദറിൻ്റെ വൈറ്റ് ഹൗസിലേക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുക്കാൻ വന്നതാണ്. ഇടുക്കത്തെ കാറ്റ്, അപ്പോൾ ഇന്ന് പോകണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ മടങ്ങുമായിരുന്നു. എന്തായാലും ബീച്ച് റോഡിൽ കൂടെ, അവിടെ നിന്നൊരു പോക്കറ്റ് റോഡുണ്ട് ബീച്ച് റോഡിലേക്ക്, അങ്ങനെ ബീച്ച് റോഡിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാം ഭയങ്കര കാറ്റ്, ശരിക്കും കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. എന്തായാലും പോകുന്ന വഴിയാണ് നമ്മൾ സാധനം മേടിക്കാൻ ഉദ്ദേശിച്ച ഷോപ്പുള്ളത്, അപ്പോൾ അതൊക്കെ കൂടെ പോവാന്ന് വെച്ചു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പിലേക്കാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഷോപ്പിൻ്റെ പേരറിയില്ല. അപ്പോൾ ഞാനും എൻ്റെ കസിനുണ്ട് വാവ, അവളും പണ്ട് സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരുന്നു. കാര്യം ഞങ്ങൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആർട്ട് വർക്കിനൊക്കെ ആയിട്ട് ആവശ്യമുള്ള എല്ലാ സംഭവവും അവൈലബിൾ ആയിരുന്നു. ഇനി നമ്മൾ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ അവൈലബിൾ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് തരാറുണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുറേ സമയം ഇവിടെ ചുമ്മാ ഇത് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ വീഡിയോയിലൊക്കെ കാണില്ല, റീൽസിലൊക്കെ കാണുന്ന ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ്.
ആരെങ്കിലും അങ്ങനെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി, ഇഷ്ടംപോലെ സാധനം അവൈലബിൾ ആണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്. അപ്പോൾ സെല്ലോ ഗ്രിപ്പർ എൻ്റെ സ്കൂൾ ടൈം ഫേവറേറ്റ് പെന്നാണ് കേട്ടോ, എത്ര ഒരുപാട് പേരുടെ ഫേവറേറ്റ് പെന്നാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര സ്മൂത്ത്നെസ് ആണ് ഇത് വെച്ച് എഴുതുമ്പോൾ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴി റൈഷുവിനെ കണ്ടപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ചായ കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്നൊരു ചായക്കടയുണ്ട് ഏറ്റവും നോർത്ത് സൈഡിൽ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള പഴംപൊരി, ഫ്രഷ് പഴംപൊരിയും ചായയും കിട്ടും, അടിപൊളിയാണ്. പക്ഷെ നമ്മൾ ഡിസപ്പോയിൻ്റ് ചെയ്തിട്ട് അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ബിസ്മി കൂൾ ബാർസിലേക്ക് വന്നു, അതും അടുത്ത് തന്നെയാണ് കേട്ടോ, ഈ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ നല്ല സിംഗർ സാൻഡ്വിച്ചും ബർഗറും ഒക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ഇവിടെ കയറാമെന്ന് വെച്ചു. നോക്കട്ടെ റൈഷിന് ഫോട്ടോഗ്രാഫി നോക്കട്ടെ. അയ്യോ ആരാ മെറൂൺ ഷോൾ ഇരിക്കുന്ന കുട്ടി, നല്ല ഭംഗിയുണ്ടല്ലോ. രണ്ടെടുത്തെ ഫോട്ടോ ഇതിന്റെ റിവ്യൂ പറയുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വെള്ളത്തിൽ പോയ S21 അൾട്രയില്. വെള്ളത്തിൽ പോയി നമ്മള് ഈ ഷോപ്പില് മുമ്പ് എപ്പോഴും സ്ഥിരം കുട്ടികളായിരുന്നു. എന്നിട്ട് കുറെ നാൾ ഇവര് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ദേവീന്ദ്ര അവര് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോ നമ്മൾ ഇന്നലെ മുതൽ ബർഗറുണ്ട്, സിംഗർ ബർഗർ, സിംഗർ സാൻഡ്വിച്ച്, അടിപൊളിയാണ്, അടിപൊളിയാണ്, സൂപ്പർ. കഴിക്കാൻ വേണ്ടി ബിസ്മി ഷോപ്പ് നമ്മളെ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു 10:30 ഒക്കെ ആയി. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഉറങ്ങാമെന്ന് വെച്ചു. പതിവ് സ്കിൻ കെയർ തന്നെയാണ് നമ്മൾ, എന്താണ് ടോണർ, പിന്നെ അതേപോലെ സീറം, പിന്നെ മോയ്സ്ചറൈസർ, ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന വീക്ക്ലി 1 or 2 times ചെയ്യുന്നതാണ് സ്ലീപ്പ് ഓവർ മാസ്ക്. അതിപ്പോൾ ഇന്ന് അപ്ലൈ ചെയ്യുന്നത് ഡോട്ട് ആൻഡ് ക്ലീൻ്റെ ആണ്. രണ്ട് പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഭയങ്കര ലൈറ്റ് സ്മെല്ലാണ്, ഭയങ്കര ഒരു നമുക്ക് ഏറ്റവും ഫേമിലിയർ ആയിട്ടുള്ള ഒരു പൂവിൻ്റെ ഒരു സ്മെല്ല്. ഭയങ്കര ഇതിൻ്റെ ഇത് കണ്ടോ, ക്രീമി, ഭയങ്കര രസമാണ് ഇത് സ്മെല്ല് ചെയ്യാൻ തന്നെ. അപ്പോൾ ഇത് കുറച്ച് തേച്ച് കൊടുക്കും. ഇത് സ്ലീപ്പ് ഓവർ മാസ്കാണ്, രാവിലെ എണീക്കുമ്പോഴത്തേക്ക് മുഖം നല്ല രസത്തിൽ നിൽക്കും. ഇത് അബ്സോർബ് ആയിട്ടുണ്ടാവും കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ എപ്പം തന്നെ ഡ്രൈ ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ദ ലിപ് ബാം ഹേമാദ്രി ഹെർബൽസ് ആണ് കേട്ടോ. ലിപ് ബാം ആയിട്ട് ഞാൻ അന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ തിരിച്ച് വന്നിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയറും കൂടി ചെയ്തു, ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട്. ഭയങ്കര മഴ, നമ്മൾ തിരിച്ച് കയറിയപ്പോൾ തന്നെ നല്ല മഴ. അപ്പോൾ എൻ്റെ ഒരു റെയിനി ഡേ റുട്ടീൻ എന്നല്ല, ഇന്ന് ഇങ്ങനെയായിരുന്നു, നാളെ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല അടിപൊളി ദിവസമായിരുന്നു എന്തായാലും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.